ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. കുറച്ച് പേര് പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനാണോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ കുറച്ച് പേര് ചോദിച്ചിരുന്നു അക്കൗണ്ടൻസിയുടെയും ഓഡിറ്റിങ്ങിൻ്റെയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാമോ എന്ന്. അക്കൗണ്ടൻസിയുടെ 9 ക്ലാസ്സുകളും ഓഡിറ്റിങ്ങിൻ്റെ 8 ക്ലാസ്സുകളും ബാങ്കിങ്ങിൻ്റെ 11 ക്ലാസ്സുകളും ഫോറിൻ കോർപ്പറേഷൻ്റെ 5 ക്ലാസ്സുകളും ജി കെയുടെ 6 ക്ലാസ്സുകളും അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിനുള്ള 3 ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 മോക്ക് ടെസ്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർസ് ഇംഗ്ലീഷ് ക്ലാസ്സുകളും കോർപ്പറേഷൻ്റെ 64 ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാവുന്നതാണ്. പ്ലേലിസ്റ്റ് എടുക്കാൻ അറിയില്ലാത്തവർ ആദ്യം യൂട്യൂബിൻ്റെ ആപ്പ് എടുത്ത് അതിൽ സെർച്ചിൽ CSEB റാങ്ക് മേക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ അവിടെ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഹോം പേജിലേക്കാണ്. അതിൽ പ്ലേലിസ്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് പ്ലേലിസ്റ്റുകൾ കാണാൻ സാധിക്കും. അതിൽ ഏത് വീഡിയോയാണോ നിങ്ങൾക്ക് കാണേണ്ടത് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ടാബാണ് കമ്മ്യൂണിറ്റി ടാബ്. കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റുകൾ ഇടാറുണ്ട്. എക്സാമിനേഷൻ ബോർഡിൻ്റെ അറിയിപ്പുകളൊക്കെ കമ്മ്യൂണിറ്റി ടാബിലാണ് ഇടുന്നത്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ഐക്കാർഡും അറിയില്ലാത്തവരുണ്ട്. ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാവുന്നതാണ്. അതിൽ ഒരുപാട് വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഐക്കാർഡ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ്. അതിൽ നിന്നും നമുക്ക് വീഡിയോസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. DCB റെക്കമെൻഡ് ചെയ്ത ആദ്യത്തെ കമ്മിറ്റിയാണ് 1914 മാക്ലഗാൻ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഒരു ജില്ലയിൽ ഒരു സെൻട്രൽ ബാങ്ക് മാത്രമേ ഉണ്ടാകാവൂ എന്ന് ശുപാർശ ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കാണ് ജബൽപൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അതിൻ്റെ വർഷം 1912. കേരളത്തിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തത് EV കുമാരൻ കമ്മിറ്റിയാണ്. DCBയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റാണ്. KCS Act സെക്ഷൻ 2 സബ്സെക്ഷൻ IA DCB ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരേ ഒരു DCB ആണ് മലബാർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോൾ കേരളത്തിൽ 14 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളാണുള്ളത്. രജിസ്ട്രാറിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ DCBക്ക് ബ്രാഞ്ചുകൾ തുറക്കാൻ സാധിക്കുകയുള്ളൂ. 3 തരത്തിലുള്ള DCB ഉണ്ട്. ഫെഡറൽ ടൈപ്പ്, യൂണിറ്ററി ടൈപ്പ് ആൻഡ് മിക്സഡ് ടൈപ്പ്. ഫെഡറൽ ടൈപ്പ് DCBയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളത്. യൂണിറ്ററി ടൈപ്പ് DCBയിൽ വ്യക്തികളാണ് അംഗങ്ങൾ. മിക്സഡ് ടൈപ്പ് DCBയിൽ വ്യക്തികളും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമാണ് അംഗങ്ങളായിട്ടുള്ളത്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് DCB സഹകരണ ബാങ്കുകൾക്ക് ഷോർട്ട് ടേം ക്രെഡിറ്റ് നൽകുന്നത്. റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫ്ലൂഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യുന്നത്. എല്ലാ അപ്പെക്സ് സൊസൈറ്റികളിലെയും DCBയിലെയും നിയമനങ്ങൾ നടത്തുന്നത് PSC വഴിയാണ്. PSCക്ക് ഇത് റെഫർ ചെയ്തത് 1995 മുതലാണ്, AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. മലപ്പുറം DCB ഒഴിച്ച് 13 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളും 2019 മാർച്ചിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി സംയോജിപ്പിക്കാൻ പ്രമേയം പാസ്സാക്കി. അപ്പോൾ ഇത്രയുമാണ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.